Hi guys, once again welcome back to our channel CS Sports Talk. Appo machamare nammal innathu oru video kuda nokkan povunnundav nammude Kerala Blasters ne foreign players ne vettittulla valare important aayittulla oru update aanu. So adhe marnju veegippikkada namukku video lote step up cheyyam. Ayinu munnaayittu ningal channel subscribe cheyyana channel subscribe cheyya thodappadana bell icon kuda enable edu vekka. Appo namukku endayalum video lote adakkam maximum video share cheyyanum koodiyum onnu sahayikkana. Appo endayalum video lote adakkam. So let's roll. So guys, നമ്മൾ പറഞ്ഞ മാതിരി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഫോറിൻ പ്ലേയേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കൂടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനു മുന്നേ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫോറിൻ പ്ലേയേഴ്സിന്റെ കോൺട്രാക്ട് എക്സ്പയർ ആയിട്ടുള്ള പ്ലേയേഴ്സിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പൊ കുറെ പേര് ചോദിക്കുന്ന കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫോറിൻ പ്ലേയേഴ്സിന്റെ അപ്ഡേറ്റ്സ്, പുതിയ സൈനിങ് ഉണ്ടോ, കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ആരെയൊക്കെ ചെയ്യും, അതേമാതിരി തന്നെ കോച്ചിന്റെ അപ്ഡേറ്റ്. സോ കോച്ചിന്റെ അപ്ഡേറ്റ് ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഫോറിൻ പ്ലേയേഴ്സിന്റെ അപ്ഡേറ്റിലോട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട് തന്നെ പറയാം. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സോഴ്സിൽ നിന്ന് കിട്ടിയ ഒരു അപ്ഡേറ്റ് ആണ്. അതായത് നമുക്ക് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ കിട്ടണമനുസരിച്ചിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫോറിൻ പ്ലേയേഴ്സ് ഇപ്പോൾ ഉള്ള 7 ഫോറിൻ പ്ലേയേഴ്സിനെയും അടുത്തൊരു സീസണിലേക്ക് അവരുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യില്ല എന്നാണ് നമുക്ക് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ കിട്ടുന്നത്. ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ മാർക്കസ് മെർഗുലോ തന്നെയാണ്, ഇന്ത്യയുടെ തന്നെ വൺ ഓഫ് ദ സ്പോർട്സ് റിപ്പോർട്ടറായ മാർക്കസ് മെർഗുലോ. സോ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ഫോറിൻ പ്ലേയേഴ്സിന്റെ കോൺട്രാക്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പൊ അതിൽ എഴുതിയിരിക്കുന്നത് അൺലൈക്ലി ടു ഹാപ്പൻ, അതായത് നടക്കാൻ ചാൻസ് ഇല്ല എന്നാണ് മാർക്കസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ മാർക്കസിനെ പോലെയുള്ള ഒരാൾ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാവുന്ന തന്നെയാണ്. സോ ഇത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചോളം വളരെയധികം എന്താ പറയാ മോശപ്പെട്ടൊരു തീരുമാനം തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും പഴയൊരു രീതിയിലേക്ക് തന്നെയാണ് ഈ കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഓരോ സീസൺ കഴിയുമ്പോഴും കോച്ചിനെ മാറ്റുക, പ്ലേയേഴ്സിനെ മാറ്റുക, വീണ്ടും കോച്ചിനെ മാറ്റുക, പ്ലേയേഴ്സിനെ മാറ്റുക. ഇപ്പൊ ഈ സൈക്കിൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ SD വന്നിട്ട് ഞാൻ ഇതിനൊരു മാറ്റം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ, പക്ഷേ മാറ്റമില്ല. ഈ സീസണും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇങ്ങനെ തന്നെയാണെന്നാണ് തോന്നുന്നത്. മാർക്കേഴ്സ് ഇപ്പൊ റിപ്പോർട്ട് ചെയ്തനുസരിച്ചിട്ടാണെങ്കിൽ ഈ സീസണും ഇങ്ങനെയാവും. ഓരോ സീസണിലും പ്ലേയേഴ്സിനെയും കോച്ചേഴ്സിനെയും മാറ്റുക, റിസൾട്ട് ഉണ്ടാവാത്ത രീതിയിലാണ് പോകുന്നുള്ളൂ. ഞാൻ എന്തായാലും ഈ സീസണിൽ ഇനി എക്സ്പെക്ടേഷൻ വെക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ അടിയിൽ കമന്റ് ആയി രേഖപ്പെടുത്തുക. ഇനിയും പുതിയ പ്ലേയേഴ്സിനെ കൊണ്ടുവരാണെങ്കിൽ തെറ്റായൊരു തീരുമാനം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം അങ്ങനെയാണ്, കാരണം എല്ലാ സീസണും കോച്ചിനും പ്ലേയേഴ്സിനും മാറ്റിയാൽ റിസൾട്ട് ഉണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് ഈ ഒരു സീസണിൽ നിന്ന് 3 താരങ്ങളെയും റീറ്റെയിൻ ചെയ്യണം, 3 താരങ്ങളിലെയും റീറ്റെയിൻ ചെയ്യണം. അതായത് മുറെ, ഫാക്കുണ്ടോ, വിസന്റ് ഇവരെങ്കിലും റീറ്റെയിൻ ചെയ്യാതെ നടക്കില്ല. അറ്റ്ലീസ്റ്റ് 2 എങ്കിലും റീറ്റെയിൻ ചെയ്യണം ബ്ലാസ്റ്റേഴ്സ്. ആ ഇല്ലാണ്ട് ഒന്നും നടക്കില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഫുൾ പ്ലേയേഴ്സിനും പുതിയത് എത്തിക്കാനാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് വീണ്ടും പണ്ടത്തെ ട്രാക്കിലാവുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം ഇതിനെ കുറിച്ചിട്ട് എന്താന്ന് വെച്ചാൽ അടിയിൽ കമന്റ് ആയി രേഖപ്പെടുത്തുക. പുതിയ കോച്ചിനനുസരിച്ച് പുതിയ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിലുള്ള ക്വാളിറ്റി പ്ലേയേഴ്സിനെ എത്തിക്കുന്നതാണ് റിപ്പോർട്ട്സുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. മാർക്കേഴ്സ് പറഞ്ഞനുസരിച്ചിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കോൺട്രാക്ടുകളൊന്നും എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കുന്നുണ്ടാവില്ല എന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ലേറ്റസ്റ്റ് റിപ്പോർട്ടുകളൊക്കെ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഭാവിയിൽ എന്താവും നമുക്ക് കണ്ടെന്ന് അറിയാം. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2-3 താരങ്ങളെ റീറ്റെയിൻ ചെയ്തിട്ട് ബാക്കി താരങ്ങളെ റിലീസ് ചെയ്ത് പുതിയത് എത്തിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഒരു 3 താരങ്ങളും മിനിമം നമ്മുടെ പഴയ ടീമിൽ നിന്ന് ഇതുണ്ടാവണം. അല്ലെങ്കിൽ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് പണ്ടത്തെ രീതിയിൽ ട്രാക്ക് പോവും, വീണ്ടും ഓരോ ദിവസം കഴിയുമ്പോൾ കോച്ചിനും പ്ലേയേഴ്സിനും മാറ്റേണ്ട അവസ്ഥ വരും. അത് ഇനി ഉണ്ടാവാണ്ടിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അറ്റ്ലീസ്റ്റ് 3 പേരിലേറെങ്കിലും റീറ്റെയിൻ ചെയ്യണം. സോ നമുക്ക് കണ്ടെന്ന് അറിയാം ഇനി എന്താവും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രീതിയിൽ നടക്കുക, ക്ലബിൽ നടക്കുക, റീറ്റെയിൻ ചെയ്യോ റീറ്റെയിൻ ചെയ്യാണ്ടിരിക്കോ. എന്തായാലും ഫാക്കുണ്ടോ മുറയൊക്കെ മികച്ച പ്ലേയേഴ്സ് തന്നെയാണ്. നമ്മളിപ്പോ ഫാക്കുണ്ടോനെയോ മുറേനെയോ ഒന്നും റീറ്റെയിൻ ചെയ്തില്ലെങ്കിൽ വേറെ ക്ലബുകൾ, വേറെ ISL ക്ലബുകൾ എന്തായാലും കൊത്തിക്കൊണ്ടു പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം മുറയൊക്കെ വളരെ യങ്സ്റ്റർ ആണ്, ഏഷ്യൻ പ്ലെയർ ആണ്. സോ എന്തായാലും വേറെ ISL ക്ലബുകൾ കൊത്തും, ഒരു സംശയമില്ല. ഫാക്കുണ്ടോ പേര് വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. കഴിഞ്ഞ ഒരു സീസൺ 80 ലക്ഷത്തിന് മാത്രമാണ് ഫാക്കുണ്ടോനെ എടുത്തത്. ആൻഡ് മികച്ച പെർഫോമൻസ് അദ്ദേഹം കാഴ്ചവെച്ചു. അദ്ദേഹം വേറെ ക്ലബിലോട്ട് പോവാണെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ പൈസയും കിട്ടും, ആ മികച്ച പെർഫോമൻസും അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ പറ്റും. ഇന്ത്യൻ ക്ലൈമറ്റൊക്കെ ആയിട്ട് അഡാപ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. ആൻഡ് ഈവൻ കഴിഞ്ഞൊരു സീസൺ ATK മോഹൻ ബഗാൻ വരെ ഫാക്കുണ്ടോ പെരേരനെ നോക്കിയിട്ടുണ്ടായിരുന്നു റീപ്ലേസ്മെന്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഇഞ്ചേർഡ് പ്ലെയറിനെ. സോ എന്തായാലും ബാക്കിയുള്ള ന്യൂസസ് ഒക്കെ നമുക്ക് കണ്ടെന്ന് അറിയാം. സോ എന്തായാലും എൻ്റെ ഈ ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ഇനി മറ്റൊരു ന്യൂസുമായി മറ്റൊരു വീഡിയോ കാണാം. സോ അതുവരെ സൈനിങ് ഓഫ്.